പിശിങ്കരാന്ന് പറഞ്ഞത് സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ. കപ്പലണ്ടി ഉണ്ട്, വെജിറ്റബിൾസ്, പെരിഞ്ചീരകം, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് ഈ ശിങ്കര എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കണത്, സംഭവം സൂപ്പറാണ്. അപ്പം ഇവിടെ അടുത്ത് താമസിക്കുന്നവർ നമ്മൾ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല സൂപ്പർ സംഭവമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം 4 മണിക്കൊക്കെ നമുക്ക് സമൂസ പോലെ കഴിക്കാൻ പറ്റാവുന്ന ഒരു സംഭവം കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, അനുചേട്ടനും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സംഭവമാണേ. സോസ് കൂട്ടി കഴിക്കാൻ സൂപ്പറാ. ഈ 6 ഡിഗ്രി തണുപ്പത്ത് ഞാനിവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. അപ്പം നമ്മുടെ സെൻറ്റ് ബിയോണിന്ന് അടുത്ത സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിൻ്റെ പേരാണ് നൊമന്താന വാൽദോസല. അവിടെ തൊട്ടടുത്ത് ഒരു പൂക്കടയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തൊരു സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. കയറി നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ തന്നെ രാവിലെ ചായ, നമ്മുടെ നാട്ടിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉള്ള, അതിന് പകരം ഇയാൾ ബംഗ്ലാദേശിയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട, അതുപോലെ തന്നെ വെജിറ്റബിൾ സൈഡായിട്ട് വെജിറ്റബിൾ ആണ്, വെജിറ്റബിൾ എന്ന് വെച്ചാൽ പൊട്ടറ്റോ ഗ്രീൻ പീസൊക്കെ ആയിട്ട് ഒരു സൈഡ്, പിന്നെ അതുകൂടാണ്ട് സമൂസ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ദിവസം വൈകിട്ട് വന്നു ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ ഒന്ന് പോരെയെന്ന് പറഞ്ഞു. വൈകിട്ട് സമൂസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സമൂസയൊക്കെ പറഞ്ഞാൽ കഴിക്കാമല്ലോ. അപ്പം ഞാൻ കടയുടെ ഫ്രണ്ടിലാണ് വന്നിരിക്കണേ. രാവിലെ 8 മണി തുടങ്ങി 4 മണി വരെയും, പിന്നെ വൈകിട്ട് ഒരു 7 മണി തുടങ്ങി 7:30, 7 മണി 7:30 ആവും തുറക്കും. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഇത്തിരി ലേറ്റാവും, 12 മണി വരെ എൻ്റെ കട. അപ്പോൾ ആൾ കട തുറന്ന് വന്നുള്ളൂ. കട തുറന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സമൂസയൊക്കെ കഴിക്കാം. ഈ കട എന്നെ ആകർഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനും ഒരു തട്ടുകടയായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. അതാണ് ഈ കട ആകർഷിക്കാനുള്ള എൻ്റെ ഒരു കാരണം തന്നെ. അപ്പോൾ ഈ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ വേറെ ആളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല, തന്നെയാണ് ആൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ രാവിലെ ഫുഡ് വീട്ടിൽ നിന്ന് വൈഫ് ഹെൽപ്പ് ചെയ്യും, ഉണ്ടാക്കി കൊണ്ടുവരും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ആയിട്ട് ആൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണ്. ഇവിടുന്ന് ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറമാണ് ആളുടെ വീടെന്ന് പറഞ്ഞു. അതാണ് എന്നെ ഈ കടയിലേക്ക് വരാൻ ഏറെ ആകർഷിക്കാനുള്ള കാരണം തന്നെ. എൻ്റെ വീട്ടിലും അച്ഛന് തട്ടിയുടെ ആയിരുന്നു, അപ്പം അമ്മയാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിവിടെ വന്ന് ഒരു നേരം ഒന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കംപ്ലീറ്റ് ടേസ്റ്റ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ഇതിൽ കൂടെ 60, 86, 82, 90, 211 പാസ് ചെയ്യും. തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ കട. ഇതേ ആൾ ഇതേ കടയിലേക്ക് ആ കട തുറന്നു, ഇതേ കസേരയൊക്കെ എടുത്ത് പുറത്തിടുന്നു. നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ തന്നെ കസേരകളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു കുഞ്ഞിക്കട, ശരിക്കും പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളും ആൾ ഒറ്റയ്ക്ക് എന്താ ചെയ്യണത്. ഇതേ ഒരു ടേബിളിൻ്റെ അപ്പുറത്തപ്പുറത്ത് തന്നെ രണ്ട് കസേരയൊക്കെ ഇട്ടിട്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ സിഗരറ്റിൻ്റെ കുറ്റിയിടാനായിട്ട് ചെറിയൊരു പാത്രം പോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആൾ തന്നെ ഓർഡർ ചെയ്ത് വന്നുള്ളൂ. 10, 45 മിനിറ്റ് ഒക്കെ പിടിക്കും എന്ന് പറഞ്ഞത് ഒന്ന് സെറ്റായി വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം. ഇപ്പം സമയം ഇവിടെ ഒരു 7:28, 7:30 ആവണുള്ളൂ. അപ്പോഴേക്കുള്ള ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ. എല്ലാവരും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമുള്ളൂ. അപ്പോഴേക്കിത് സെറ്റാക്കി എടുക്കാമെന്നാണ് ആൾ പറയണത്. അപ്പം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, സാധനങ്ങളുടെ മെനു ആളിതേ ഇവിടെ പുറത്ത് ഇങ്ങനെ റേറ്റ് അടക്കം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പനീനി കൊള്ള കൊത്തല്ലേ 5 യൂറോ ഉണ്ട്. പിന്നെ ഹാംബർഗർ ഉണ്ട്, പിന്നെ തോസ്താദി ഗോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് മുട്ടയില്ലേ അതാണത്തെ സംഭവം. പിന്നെ പ്യദീന അല്ല ഗോവയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ മുട്ട പൊരിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ തൊണ്ണോ അതുപോലെ തന്നെ തക്കാളി വെച്ചിട്ടുള്ളത്, പിന്നെ ഉള്ളത് സമൂസ. സമൂസ ഉണ്ട്, സമൂസയ്ക്ക് 1 എണ്ണത്തിന് 1 യൂറോ ആണ് കേട്ടോ. പൂരിയും സമൂസയ്ക്ക് 1 യൂറോ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തെന്നാ സിംഗറ ഓ റോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ എന്തോ ഫുഡാന്ന് തോന്നുന്നു. അതിന് 1 യൂറോ ഉള്ളു കേട്ടോ. ഈ കടയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പുറത്ത് ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലിക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബീറുണ്ട്, അതുപോലെ തന്നെ തേന്ന് പറഞ്ഞിട്ട്, ഇത് ശരിക്കും തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ ഉണ്ടല്ലോ, ചായയിൽ ലെമൺ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്, അതിനെ തേന്നിട്ട് ഇവിടെ പറയാം. ചെറിയ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഈ ചൂട് കാലത്ത് തന്നെ ശരിക്കും ഇത് കൂടുതൽ കുടിക്കുക. അതുകൂടാണ്ട് നമ്മുടെ കൊർണേറ്റി ഉണ്ട്, ലിക്കർ ഐറ്റംസ് ഉണ്ട്, കോക്ടെയിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഫെ വേണ്ടവർക്ക് കഫേ കുടിക്കാനായിട്ടുള്ളതും, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസും. ചെറിയ കടയാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചൊരു നല്ലൊരു കടയാണിത്. ചിക്കൻ കാലാണെന്നുകൊണ്ട് അത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ എന്തോ റോളാണെന്നുകൊണ്ട് ദേ പാനിപൂരിയോ ചെറിയ പൂരി പോലത്തേത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഉള്ളിയുടെ ആകൃതിയിലുള്ള
ഒരു ഉള്ളിയുടെ ഷേപ്പിലുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ പച്ചക്കറി വെക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സമൂസ പോലെ തന്നെ, പക്ഷെ ഉള്ളിയുടെ ഷേപ്പിലതിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒരു കുഞ്ഞിക്കടയാണെങ്കിൽ ഇവിടെ. ഇതേ പിള്ളേർക്ക് സ്നാക്സിനൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടോ, പൊട്ടറ്റോൻ്റെ, അതുപോലെ തന്നെ ഇതേ മിഠായി സെക്ഷൻ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൊറോട്ട, ഐസ്ക്രീം, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ദേ രണ്ട് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് സോസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു സാലയെന്നാണ് പറഞ്ഞത്. കൊസ്തോ സാലെ വരും, സാലെ സ്പെഷ്യാലെ. ആ സ്പെഷ്യലായിട്ടുള്ളൊരു സാല ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടി അന്നിയായി കൊസ്തോ നെഗോസിയോ. Questa primera cinesi, loro lavorano 10 anni di più. Ah, ok. Prima dei cinesi c'è un altro e persona che è italiano. Ah? Quasi 42 anni questo negozio. Ah, ok. Quindi gli italiani abbiamo Tu adesso cominciato? Noi cominciamo nel 2020, dopo Covid. Ok, dopo il Covid. Dopo il Covid. Tu sei solo a fare quello che fare tutto, vero? E io lavoro sera. Un altro amico, lui lavora il mattino. Quindi siamo due persone a lavorare qui. Ah, ok. E abbiamo già altri negozi, però questo qua lavoro io solo sera. Ah, ok. Va bene, pure io assaggio come questo. Questo è la samosa. Certo, sì. Buono pure tu hai detto vostra qualche cosa, singola? Singola, sì. Adesso te la faccio singola. Ok, va bene. Là dentro? Sì. Questo è singola? Sì. Ma che cosa là dentro? Dentro c'è verdure. Verdura? Misto, come carote, patate, zenzero, curcuma, tutti i verdure. Ok. Vostro paese questo speciale, vero? Sì. Capito. Noi come samosa, voi questo singara. Sì, singara, sì. Anche c'è in India questo del luci, si chiama luci. Sì, l'ha visto come tipo cipolla? Per questo senza cipolla, solo lenticchie. Solo la lenticchia là dentro? Le piedi delle lenticchie, come si chiama? Ha fatto le lenticchie, è macinato, poi fanno piedi piccola come piedina. Ah, ok. Poi lasciate così un'ora a riposare e poi mettere dentro olio. Va così bene. È piano. Va bene, buono pure. Questo samosa buonissimo. grazie, grazie. Veramente buono. Pure questo il sauce proprio buono. Sì. Che cosa metto là dentro? Abbiamo già messo salsa piccante. Salsa piccante? Sì. Poi ho messo poco maionese e poi salsa wasabi. Quindi un po' piccante, perché questo ora fuori freddo, la gente piace un po' spicy. Vero, vuol dire, spicy, quindi. Vero. Per questo. La mattina pure là? Mattina sì, mattina abbiamo separata, uova fritte. Parata, porotta, vero? La porotta, sì, giusto. E poi c'è patate fritte, patate saltate. Ah, ok. C'è tante verdure, poi saltate in padella. Ah, ok. Poi c'è uova fritte. E con piacciono ogni tanto, qualcuno piace con patate parata, qualcuno piace con uova fritti. E poi c'è il resto, c'è cornetto, c'è ciambellino, poi Nutella. Anche sera io faccio crepe con Nutella. Nutella? Crepe con Nutella, se qualcuno può salato, poi mettiamo di un po' di prosciutto, formaggio. Pure vieni solo vostra paesiani, no, pure italiani? No, misto anche c'è italiano. Misto? Sì. Perché sera fanno pure cocktail. La samosa pure mangi italiani? Sì, certo, con cocktail. Cocktail? Cocktail dura, italiani si caricano la samosa. Perché sera io fa lavoro cocktail, sciottino, anche birra. Birra? Ok. Poi come sabato, domenica abbiamo c'è tanta gente perché vicino c'è discoteca. Sì, questo è la discoteca, vero? No, questo bingo. Ah, d'altra parte c'è discoteca. Ah, ok. Così vieni la tanta gente. Perché tutti i ragazzini giovani. Ah, capito. Qui per prendere cocktail e qualche fritti. Perché loro mangiano qualche fretta e fritti già pronto. Può mangiare questo con cocktail. Ok. Qualcuno piace crepe e mangia questo poi subito va e discoteca. Ah, ok. ഇവിടെ അടുത്ത് ഡിസ്കോത്തേക്ക് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ചെറിയ പിള്ളേർ വരുമെന്ന്, ചെറിയ പെൺപിള്ളേർ ആൺപിള്ളേരും വന്നിട്ട് കോക്ടെയിലും അതുപോലെ സമൂസയും വാങ്ങിച്ച് കഴിച്ചിട്ട് പോകുന്നു പറയാണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവര് പോകുന്നു. അതുകൊണ്ട് ശനിയും ഞായറും ആൾക്ക് നല്ല കച്ചവടം ഉണ്ടെന്ന് ആള് പറഞ്ഞത്.
അപ്പൊ ബംഗ്ലാദേശിക്കാരുടെ 4 മണി പലഹാരം എന്ന് പറയുന്നത് ഈ സംഭവമാണ്, ചിങ്കര. ഇതും ഒരു കട്ടൻ ചായയാണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് നമ്മൾ പഴംപൊരിയും പരിപ്പോടെയും ഉള്ളിവട ഒക്കെ കഴിക്കണ പോലെ ഇവരുടെ സ്പെഷ്യൽ ഫുഡാണ് ചിങ്കര. അപ്പൊ അതെന്തൊരു സംഭവം എന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും ഒന്ന് പൊട്ടിക്കാം, അതിൻ്റെ ഉള്ളിൽ എന്തുറ്റാന്ന് അറിയണ്ടേ. ആ പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി, ക്യാരറ്റ് കണ്ടോ, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പെരിഞ്ചീരകം ഉണ്ട്, സവാള ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഒന്നുകൂടി ഞാൻ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇവർ പറയണ ശിങ്കര എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂസ പോലെ തന്നെ, പക്ഷെ ഇതിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ചെറുപയറല്ല, അതുപോലത്തെ എന്തോ ചെറിയ പയറൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. കപ്പലണ്ടി ഉണ്ട് ഇതിൻ്റെ ഉള്ളില്, കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഈ കടയിൽ നിന്ന് 2 സമൂസയും ചെറിയൊരു ശിങ്കരയും കഴിച്ചു കേട്ടോ. 2 യൂറോ ആണ് ആള് വാങ്ങിച്ചുള്ളൂ. വലിയ റേറ്റ് ഒന്നുമില്ല, സാധാരണ തട്ടുകടയിൽ വാങ്ങിക്കുന്ന പോലത്തെ ചെറിയൊരു റേറ്റാണ് ആള് വാങ്ങിച്ചിട്ടുള്ളൂ. സംഭവം സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ വ്യത്യസ്ത വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.